ഈ പട്ടണത്തിലെ ചരിത്രമുറങ്ങുന്ന ഒരു ട്രഡീഷണൽ ഉത്സവത്തിന്റെ തിരുശേഷിപ്പാണിവ. ഉത്സവ ദിവസം ഭക്തജനങ്ങളുടെ വൻ തിരക്കു തന്നെയായിരിക്കും. ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കുളിച്ച് ഈറനോടുകൂടിയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. പങ്കെടുക്കുന്ന എല്ലാ ഭക്തർക്കും നെയ്യഭിഷേകവും ദീർഘായുസ്സും ലഭിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം. അന്നദാനവും വെടിക്കെട്ടോടും കൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുക. പ്രൊഫഷണൽ ഡ്രാമ ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ആസ്ഥാന മന്ദിരമാണ് ഈ കാണുന്നത്. മോണോ ആക്ടും മിമിക്രിയും ബാലയുമൊക്കെയാണ് ഇവിടെ പരിശീലിപ്പിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നടുമുറ്റത്തായി തെരുവു നാടകവും ഭരണിപ്പാട്ടും അവതരിപ്പിക്കാനുള്ള അതിവിശാലമായ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സിനിമയിൽ നിന്നുള്ളവർ വരെ അഭിനയം പഠിക്കാൻ ഇവിടെ എത്താറുണ്ടത്രേ. വനിതകൾക്ക് പടയണിയും തെയ്യവുമാണ് പഠന വിഷയമായിട്ടുള്ളത്. ഉത്സാഹത്തിനും ഉന്മേഷത്തിനുമായിട്ടുള്ള മെഡിറ്റേഷൻ യോഗ ക്ലാസുകളിൽ എല്ലാവരും മുടങ്ങാതെ പങ്കെടുത്തു വരുന്നുണ്ട്. മികച്ച പ്രതിഭകൾക്ക് കരയോഗം പുരസ്കാരങ്ങൾ നൽകാറുണ്ടത്രേ. ഈ വർഷത്തെ മികച്ച നടനുള്ള 101 രൂപയും ചോറ്റുപാത്രവും അവാർഡായി ലഭിച്ചത് ഈ അതുല്യ പ്രതിഭയ്ക്കാണത്രേ. ജെയിംസ് ബോണ്ട് സിനിമകളിലെ കാർ റേസിംഗ് രംഗങ്ങളെ അനുസ്മരിപ്പിക്കും വിധമാണ് ചില ചേട്ടന്മാരുടെ ഡ്രൈവിംഗ് വൈഭവം. അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കാഴ്ചയാണിത്. ഇവരെ നിരത്തുകളിൽ കാണുമ്പോഴാണ് ഇലക്ഷൻ അടുക്കാറായല്ലോ ദൈവമേ എന്ന കാര്യം ഓർമ്മ വരുന്നത്. ഉണക്കമുന്തിരി പോലെ എന്തോ ഒന്ന് വെയിലത്തിട്ട് ഉണക്കുന്നുണ്ട്. ഒരു പേപ്പറിന്റെ കനത്തിൽ നെല്ല് വിതയ്ക്കാൻ കഴിവുള്ള അതിസമർത്ഥരെയാണ് ഇതിനായി നിയോഗിക്കുക. ക്രിയാത്മകമായ ഇവരുടെ കരവിരുത് കാണുമ്പോൾ കീറിയ പാവാടയ്ക്ക് തുണ്ടു തുണി വച്ച് തച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഈ പ്രവൃത്തി ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അടുത്തത് ഇവരുടെ ഊഴമാണ്. രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളെപ്പോലെ തന്നെയാണ്. ആരും അറിയിച്ചില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ഇവർ എത്തും എന്നത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു കീഴ്വഴക്കം തന്നെയാണ്. ജപ്പാൻകാരെ പോലും അതിശയിപ്പിച്ച പെരുമഴയത്തെ നൂതന സാങ്കേതിക വിദ്യയാണിത്. ഈ പട്ടണത്തിലെ ഏക ഭൂഗർഭ പാതയിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. പ്രത്യക്ഷത്തിൽ സർക്കാരിന്റെ ഗപ്പി വളർത്തൽ പദ്ധതിയാണോ എന്ന് തോന്നുമെങ്കിലും വെയിലും മഴയും ഏൽക്കാതെ ഏതൊരാൾക്കും പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമുണ്ടിവിടെ. ഒരു മിനിറ്റിൽ 100,000 കൊതുകുകളെ മുട്ട വിരിച്ചിറക്കുന്ന ഒരു ഇൻക്യുബേറ്റർ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ടിവിടെ. പൂർത്തീകരിച്ച എല്ലാ പദ്ധതികളും ഇന്നാട്ടുകാർ പുതുമയോടെ തന്നെ സംരക്ഷിക്കുന്നത് മറ്റു രാജ്യക്കാർ കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു കാലത്ത് ശത്രു സൈന്യത്തിന്റെ ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളെ നെഞ്ചും വിരിച്ച് തടുത്തിരുന്ന ഒരു പ്രധാന കോട്ടമതിലാണിത്. ഇപ്പോൾ കുട്ടികളുടെ ഉപയോഗിച്ച സ്നഗ്ഗികളും ഡയപ്പറുകളും കൊണ്ടുള്ള ചീഞ്ഞളിഞ്ഞ ശക്തമായ ഏറുകൾ ചെറുത്തുവരികയാണ്. മഴ പെയ്യുമ്പോഴാണ് ഈ പട്ടണത്തിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാനാവുക. 2 മിനിറ്റിൽ കൂടുതൽ മഴവെള്ളം കെട്ടിനിൽക്കാൻ കഴിയാത്ത മറൈൻ അമ്യൂസ്മെന്റ് സിസ്റ്റമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. പപ്പുവാൻ ഗുനിയ, ജിബൂട്ടി തുടങ്ങിയ രാജ്യങ്ങളിൽ സ്വിമ്മിംഗ് പൂൾ പണിയുമ്പോഴും മീൻ വളർത്താൻ കുളം നിർമ്മിക്കുമ്പോഴും ഇവിടുത്തെ ഈ ആശയം കടമെടുക്കാറുണ്ടത്രേ. സിറ്റിയുടെ ഭ്രാന്ത പ്രദേശത്ത് താമസിക്കുന്നവർ ഈ സമയത്തെ ഒരു ആഘോഷമായാണ് വരവേൽക്കാറ്.